ഫ്രണ്ട്സ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, നമ്മൾ പ്രാവുകളുടെ മുട്ട നമ്മൾ കേടാതെ നമുക്ക് എത്ര കാലം വേണമെങ്കിൽ സൂക്ഷിക്കാം, അപ്പോൾ അത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണുന്നുണ്ട്, നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. പിന്നെ ഇപ്പോൾ തന്നെ നമ്മളെ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൊടുക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളെ പ്രാവുകൾ മുട്ടയിടാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ നമ്മളെ പ്രാവുകൾ മിസ്സാവാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ പ്രാവുകൾ പറന്നു പോകാറുണ്ട്, അല്ലെങ്കിൽ പരുന്ത്, വിരലാടന്മാർ അങ്ങനത്തെ സാധനങ്ങൾ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ പൂച്ച പോലത്തെ സാധനങ്ങൾ പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ പൂവനോ പെടയോ ഏതെങ്കിലും പറന്നു പോയിട്ടുണ്ടെങ്കിൽ മുട്ട അടയിരിക്കത്തില്ല. പിന്നെ അടയിരിക്കാത്ത ഫാൻസി പ്രാവുകളുണ്ട്. അപ്പോൾ നമ്മളതിൽ ഫോസ്റ്റർ പ്രാവ് ഇപ്പോൾ അഡീഷണലായിട്ട് ഇല്ലാതാവാറുണ്ട്. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മളെ പ്രാവുകളെ മുട്ട നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് സൂക്ഷിക്കാറാണ് പതിവ്. അപ്പോൾ ഒന്ന് രണ്ടാഴ്ച ഈ പ്രാവിൻ്റെ മുട്ട നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അട വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വിരിയാറില്ല കേട്ടോ. അപ്പോൾ അതിനുള്ള കാരണം എന്താ വെച്ചാൽ, നമ്മളെ പ്രാവുകളുടെ മുട്ടയ്ക്കുള്ളിൽ ഈ പലതരത്തിലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അപ്പോൾ ആ ബാക്ടീരിയാസ് നമ്മളെ പ്രാവുകളുടെ മുട്ടയ്ക്കുള്ളിൽ പ്രൊഡ്യൂസ് ആയിട്ട് ആ മുട്ട നശിച്ചു പോകും. അപ്പോൾ അങ്ങനെയാണ് നമ്മളെ പ്രാവുകളുടെ മുട്ട വിരിയാതാവുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബെസ്റ്റ് ട്രിക്കാണ്, നമ്മൾ പ്രാവുകളുടെ മുട്ട നമുക്ക് ഫ്രിഡ്ജിനുള്ളിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വരാവുന്ന ഒരു പ്രധാന സംശയമാണ് എന്താ വെച്ചാൽ, ഈ പ്രാവുകളുടെ മുട്ട ഈ ഫ്രിഡ്ജിനുള്ളിൽ സൂക്ഷിക്കുന്ന സമയത്ത് ഈ ചൂട് നഷ്ടപ്പെടില്ല എന്ന് എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ്. എനിക്കും തോന്നിയതാണ് കേട്ടോ ഫ്രണ്ട്സ്. എനിക്ക് ഈ ട്രിക്ക് കിട്ടിയത് ഒരു ബ്രീഡറ കയ്യിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം ഞാൻ ഇത് ടെസ്റ്റ് ചെയ്തൊക്കെയാണ്, 100% റിസൾട്ടാണ് കേട്ടോ ഫ്രണ്ട്സ്. ഞാനങ്ങനെ ഫ്രിഡ്ജിൽ മുട്ട വെച്ചിട്ട് 3 പ്രാവശ്യം അട വെച്ച് കൊടുത്തു. അപ്പോൾ 3 പ്രാവശ്യം വിരിഞ്ഞിട്ടുണ്ടാ. അപ്പോൾ അതിലൊരു കുഞ്ഞാണിത്, ബാക്കി 2 കുഞ്ഞുകളും ഞാൻ വിറ്റ് കളഞ്ഞു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഒന്ന് നമ്മൾ എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫോട്ടോ ഇട്ടത്. നമ്മളെ കൂട്ടിൽ 2 പ്രാവുകളും മുട്ടയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മുട്ട നമുക്ക് എങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്ക് ഒന്ന് കൂട്ടിൽ കയറാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മൾ വാതിൽ തുറന്നിട്ടുണ്ട്, കൂട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഞാനിന്ന് ക്യാമറ അങ്ങോട്ട് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. കൂട്ടിലാണ് നമ്മളെ പ്രാവുകൾ മുട്ടയിട്ടുള്ളത്. ഇതാട്ടാ ഈ 2 മുട്ടയുണ്ട്. നമുക്ക് ആ മുട്ട എടുക്കാട്ടാ ഫ്രണ്ട്സ്. ഇതാണ്ട ഫ്രണ്ട്സ്, കൊണകായിട്ട് തോന്നുന്നു, മണലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തന്നെ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഈ മുട്ട സൂക്ഷിക്കാനായിട്ട് ഇത് ഇതേപോലത്തെ ഒരു അടച്ചുറപ്പുള്ള ഒരു പാത്രം വേണ്ട ഫ്രണ്ട്സ്. ഇതാട്ടോ ഇതേപോലത്തെ ഒരു പാത്രം വേണം, ഇതേ വലുപ്പമുള്ളൊരു പാത്രം വേണ്ട ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മളൊരു പ്രാവിൻ്റെ തീറ്റയാണ് കേട്ടോ നമ്മളെടുക്കുന്നത്. ഇതാട്ടോ നമ്മളൊരു കാൽഭാഗത്തോളം നമുക്ക് തീറ്റ ഇട്ട് കൊടുക്കാം ഫ്രണ്ട്സ്. ഇതാട്ടോ നമ്മൾ കാൽഭാഗത്തോളം തീറ്റ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഒരു മുട്ട നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു മുട്ടയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ തീറ്റ ഒന്നുകൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. മുട്ട മുങ്ങുന്നേരം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട്സ്. ഇതാട്ടാ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ 2-ാമത്തെ മുട്ട നമുക്ക് അതിൻ്റെ മുകളിൽ വെക്കാം കേട്ടോ ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഫുള്ളാവുന്ന വിധത്തിൽ നമുക്കൊന്നുകൂടി തീറ്റ ഇട്ട് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഇതാട്ടാ ഇതാട്ടാ നമ്മൾ കറക്റ്റ് നമ്മൾ ഫില്ലാവുന്ന വിധത്തിൽ നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് അടച്ചു കൊടുക്കാം ഫ്രണ്ട്സ്. ഇതാട്ടാ നമുക്ക് ഇതേപോലെ അടച്ചു കൊടുക്കാം. ഇതാട്ടോ നമ്മൾ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഫ്രിഡ്ജ് തുറന്നു കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മൾ ഫ്രീസറിലൊന്നും നമ്മൾ ഇത് വെച്ച് കൊടുക്കാൻ പാടില്ല, മുട്ട കേടായിപ്പോട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തണുപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കണം. നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു ലോ ഫ്ലെയിമും മീഡിയം ഫ്ലെയിമിലും നമ്മൾ വെച്ചാൽ മതി കേട്ടോ ഫ്രണ്ട്സ്. അതിനുശേഷം നമ്മൾ ഇത് എവിടെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ, എത്രത്തോളം പോകാൻ പറ്റുമോ അത്രയും അടിയിൽ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിങ്ങനെയാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ ഈ മുട്ട സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇത് എത്ര കാലം വെക്കാമെന്ന് വെച്ചെന്ന് വെച്ചാൽ, നമ്മളൊരു 3 മാസം വരെ നമ്മൾ ഇത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് വെക്കാവുന്നതാണ്, അതിലും കൂടുതൽ വെക്കാം കേട്ടോ ഫ്രണ്ട്സ്, വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പിന്നെ ഇത് ഷെയ്ക്കാവാൻ പാടില്ല കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇത് നമ്മളെ റിസൾട്ട് ഇല്ലാത്ത മുട്ടയൊക്കെ ആണെങ്കിൽ വിരിയത്തില്ല. പിന്നെ എന്താ വെച്ചാൽ, ഈ ഫെർട്ടിലിറ്റി പ്രോബ്ലംസ് അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇത് വിരിയാറില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ നോക്കണം, അല്ലാതെ നമ്മൾ പിന്നെ വിരിഞ്ഞില്ല വെച്ച് നമ്മൾ വീഡിയോ കഴിഞ്ഞ് കുറ്റം പറയാൻ പാടില്ല. അപ്പോൾ വിരിയാവുന്ന മുട്ടയാണെങ്കിൽ എന്തായാലും വിരിയുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്, ഒരു പ്രശ്നങ്ങളും വരാറില്ല. അപ്പോൾ നമ്മളെ ഈ കൊച്ചു വഴി നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണുന്നുണ്ട്, നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഫ്രണ്ട്സ്. കേട്ടോ നമ്മളെ പ്രാവളൊക്കെ നമ്മളെ ബേക്കിൽ ഹാപ്പിയാണ്.
കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരും കാണുന്നത് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഒരു കിടിലൻ ടിപ്പായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.